വിപരീതം പറഞ്ഞു സൈഡ് പോലെ ഗെയിമൊക്കെ കളിക്കുമ്പോൾ റോഡിന്റെ സൈഡ് പോലെ അല്ല ഈ കരിങ്കല്ല് ഉണ്ട്. വില്ലേജ് വൈഫ്സിന്റെ മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. കഴിഞ്ഞ 3 ദിവസമായിട്ട് നമ്മള് ലോണാവാല ഉണ്ട്, ലോണാവാലതാ ഇവരെ വീട്ടിലാണ് നമ്മൾ താമസിച്ചിരുന്നത്. ഇവരെ വീട് എന്ന് പറഞ്ഞാല് ഞാൻ ഇന്നലെ അതിന് മുന്നത്തെ വീഡിയോസ് കണ്ടവർക്ക് അറിയാം, നമ്മള് സ്റ്റേ ചെയ്ത സ്ഥലം അവിടെ നമ്മൾ ഇന്നലെ പോകേണ്ടിയായിരുന്നു. ഇന്നലെ പോകാൻ വേണ്ടി വീടൊക്കെ ഇൻട്രക്ക് എടുത്തു, പക്ഷെ നല്ല കാറ്റുമായി വന്ന കാരണം നമുക്ക് പുറത്തിറങ്ങാറില്ല. അപ്പൊ നമ്മൾ ഇവിടെ തന്നെ നിന്നതാണ്. ഞങ്ങൾ രണ്ടാൾ ഇത്രയും ദിവസം 3 ദിവസം താമസിച്ച് നമ്മളെ ഫുഡൊക്കെ കൂടി ഞങ്ങൾക്ക് ആകെ 1,540 രൂപയാണ്. ഇത്ര ഒരു ലോണാവല് വരുന്നിടക്ക് ഇത്ര ബഡ്ജറ്റ് താമസിക്കാൻ പറ്റും. വേറെ ഓപ്ഷൻ വേറെ, ഇവരെ വീടാണ്, ഇവരെ വീട്ടിലെ ഹാളിൽ നമുക്ക് ബ്ലാങ്കറ്റ് ഇതൊക്കെ ഇട്ടു. ഭയങ്കര എന്താ പറയുക, നമ്മളൊരു സ്വന്തം വീട്ടിലിരിക്കണ ഒരു കാരണം ഇവര് നമ്മളെ കൂടെ താമസിക്കില്ലല്ലോ കേട്ടോ. അപ്പൊ ഒരുപാട് എന്തായാലും വലിയൊരു അനുഭവം ആയിപ്പോയത്, കാരണം 3 ദിവസം നമ്മൾ താമസിച്ചിട്ട് നമ്മളെ ഫുഡൊക്കെ കഴിച്ചിട്ട് 1,540 രൂപ ഇപ്പൊ രണ്ടാക്കെ ആയിരുന്ന അനുഭവങ്ങളും ചിന്തിച്ചു നോക്കാണ്. അപ്പൊ ഏതായാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങാം, ഇന്നും കാറ്റും മഴയും തന്നെ ഇനി നോക്കുന്നൊരു കാര്യമില്ല. നമ്മൾ അരിയർപോർട്ടിലേക്കാണ് പോണത്. അപ്പൊ പോകുന്നതിലേക്ക് നമുക്ക് അടിപൊളി കാഴ്ച കണ്ട് നമുക്ക് അരിയർപോർട്ടിലേക്ക് യാത്ര ചെയ്യാം. അപ്പൊ ഇതാ 3 ദിവസത്തിന് ശേഷം നമ്മൾ ഇറങ്ങുകയാണ്. ഇതാണ് ആദ്യം നമ്മൾ താമസിച്ചതിന്റെ ബാക്ക് ഭാഗം ഇവിടെ നമ്മളെ വണ്ടി നിർത്തിയിട്ടത്. ഇതാ നമ്മൾ ഇവിടുന്ന് താഴെ ഇറങ്ങാണ്. ഇന്നലെ രാവിലെ നമ്മൾ പുറത്ത് പോകാൻ വേണ്ടി വിചാരിച്ച് വീഡിയോ ഒക്കെ ഇൻട്രക്ക് എടുത്താണ്, പക്ഷെ ഒരു രക്ഷയില്ലാത്ത കാറ്റും മഴയും വന്ന്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ നിന്നതാ. ഞാൻ ഇവരെ കട ഒന്നും കൂടി കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ഇവരെ കട. അപ്പൊ നമ്മളെ വണ്ടി ബാക്കിൽ ഇടുന്നുണ്ടായിരുന്നു, അപ്പൊ നമ്മള് ഫ്രണ്ട് കൂടുന്ന ഇട്ടാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റൂ. അപ്പൊ ഇനി ഇവരോട് ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ കൂടി എടുത്തുകൊണ്ട് പോസ്റ്റ് ചെയ്തിട്ട് വരാം. കാരണം ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഇവര് പാകങ്ങളാണ്, ഇവർക്ക് ഉപകാരമായിക്കോട്ടെ, വരുന്നവർക്കും ഒരു ഉപകാരമായിക്കോട്ടെ. കാരണം അത്ര ചെലവ് കുറച്ച് താമസിക്കാൻ പറ്റും. ഇവർക്കാണെങ്കിൽ ആ വരുന്ന ഗസ്റ്റ് വരി 200 രൂപ എന്നാലും ഇവർക്ക് വലിയൊരു സംഭവമാണ് ഇവരെ സമ്മതിച്ചിട്ട്. അപ്പോൾ ഏതായാലും ഇനി ഇവിടുന്ന് ഇറങ്ങുകയാണ്. രാവിലെ തന്നെ വീണ്ടും നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോസിൽ കയറി വന്ന സ്ഥലങ്ങളൊക്കെ, അതുകൊണ്ട് തന്നെ ഇതൊന്നും ഷൂട്ട് കഴിഞ്ഞില്ല. പക്ഷെ ഇറങ്ങി പോകുമ്പോൾ ഇന്നലെ ഞങ്ങൾ ഒരു ചിക്കൻ കഴിക്കാൻ വേണ്ടി താഴേക്ക് പോയിരുന്നു. ആ സമയത്ത് നല്ല വ്യൂ ആണ് നമുക്ക് കിട്ടിയത്. അതുപോലെ വിഷല് കിട്ടുകയാണെങ്കിൽ ഞാൻ ഓണാക്കും, പക്ഷെ കാലാവസ്ഥ കണ്ടില്ല. നിങ്ങൾ പിന്നെ ഫ്രണ്ടിലൊക്കെ നോക്കാൻ നിങ്ങൾ ഒരു രക്ഷയിലിട്ട് നമ്മളെ ഇസാപൂർ ഫോർട്ടിൻ്റെ മലനിരകളാണ് ആ കാണുന്നത്. ഇസാപൂർ ഫോർട്ട് ഇവിടെ അല്ല, കുറച്ചും കൂടി അവിടേക്ക് പോകണം. അതിൻ്റെയൊക്കെ ഭാഗങ്ങളായിട്ടില്ല, ആ ഇസാപൂർ ഫോർട്ട് നിൽക്കുന്ന മലനിരകളുടെ ഭാഗങ്ങളാണ് ഈ കാണുന്നത് നമ്മളെ ഫ്രണ്ടിൽ. കാറ്റും മഴയാണ്. നമ്മളെ നാട്ടിലും നല്ല മഴയാണെന്ന് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിരുന്നത്. എന്താ ഭംഗി എന്ന് അറിയാം, നല്ല രീതിയിൽ പച്ചപ്പായിട്ടുണ്ട്. ഫ്രണ്ടിലൊക്കെ വാട്ടർഫാൾസ് ഒക്കെ കാണുന്നുണ്ട് നമ്മൾ. പോകുന്ന വഴി ഇതാണ് ഇട്ട്, അവിടെ ഒരു റോഡ് അടച്ചിക്കണേ, എന്താ സംഭവം എന്ന് അറിയില്ല. അപ്പോൾ അതാ നമുക്ക് കിട്ടിയൊരു വഴിയാണിത്. കുറേ നേരം ഇതുപോലെ നമ്മൾ ചാടി കളിച്ച് വരുന്നത്. വേറെ ഒരു ഇന്ന് ചെറുതായിട്ട് നിർത്തിക്കുകയാണെങ്കിൽ നല്ലപോലെ പോയിരുന്നു. നമ്മള് മുംബൈയിൽ അടുത്തെത്താനൊക്കെ ഉണ്ട്. ഇവിടുത്തെ കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ മഴ പെയ്തിട്ട് കോട മൂടിയിട്ട് കണ്ണുപോലും കാണില്ല, അത്രയും രീതിയിലുള്ള മഴയും കോടിയാണ് ഇവിടെ.
ഇവിടെ രാജവെച്ചി വ്യൂ പോയിന്റ് പറഞ്ഞാൽ നല്ലൊരു പോയിന്റ് വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഈ മഴ ഈ കാലാവസ്ഥ കണ്ടില്ല, ഒരു പോയിന്റിലും പോയിട്ട് കാര്യമില്ല, ഒന്നും കാണില്ല. നമ്മളവിടേക്കൊന്നും പോയിട്ടില്ല. നമ്മളെ മച്ചാൻ ഏത് റൂട്ടിൽ പോയി എന്നൊരു ഐഡിയ ഇല്ല. ഫോൺ എടുക്കാൻ വരെ പറ്റുന്നില്ല. ഇവിടെ ഒരു ലോറി മറിഞ്ഞെടുക്കണോക്കാണ്, ലോറി മറിഞ്ഞിക്കണ് ഒരു കാർ ഇടിച്ച് കിടക്കുന്നുണ്ട്. ടുക്കുന്നു കാർ തെറുക്കുന്നു, കാറിന് മൂട്ടിൽ ഒന്ന് ഇടിച്ചാൻ തോന്നുന്നു. നമ്മൾ പോകുന്ന വഴിക്ക് വലിയൊരു വാട്ടർഫാൾ ഇട്ടാ. ഇത് കണ്ടില്ല നിങ്ങൾ, ഇതാണ് കാലാവസ്ഥ എന്ന് പറഞ്ഞത്. ഒരു രക്ഷയില്ല. മാപ്പ് എടുക്കാൻ ഇടാൻ ഫോൺ എടുക്കാനും പറ്റുന്നില്ല. ഇപ്പം ഞാനവിടെ വെച്ചിട്ടുണ്ട്, പക്ഷെ ഇവിടെ റേഞ്ചില്ല. റോഡ് അത് എവിടുക്ക പോകേണ്ടി എന്ന് അറിയിട്ടില്ല. നമ്മളെ മച്ചാനെ കണ്ടെത്തിയിട്ടുണ്ട്. മച്ചാനെ കാണാനില്ല ഞാൻ. മച്ചാനെ കണ്ണാട നന്നാക്കാൻ നിർത്തിയ. എൻ്റെ ഫോൺ കടിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഞാൻ കണ്ടിട്ടുമില്ല അത്. ഇവിടെ നമ്മുടെ വേക്കിൽ ചെറിയൊരു വാട്ടർഫാൾ, കുറേ ആളുകൾ കുളിക്കുന്നുണ്ട്. ഇനി നമുക്ക് പോകേണ്ട അരിയർ ഫോർട്ടിക്ക് ഇവിടുന്ന് 188 കിലോമീറ്ററല്ലേ പോയെന്ന് വെച്ചാൽ. എന്നാൽ ഇങ്ങനത്തെ ആളെ കാണിക്കണേ, കണ്ടിരങ്ങളെ ഇതൊക്കെയാണ് അവസ്ഥ. ഒരു ഐഡിയ കിട്ടുന്നു എന്നാ തോന്നുന്നു. റോഡ് ഓട്ടം അറിഞ്ഞെടുക്കണോക്കാണ്. നമ്മളതാ ആ കാർ പോണവർ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. ആ കാറിലൊരു വായിൻ്റെ ബെർത്തിലാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അരി എയർപോർട്ടിൽ പോയി. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല, സമയം 2 മണിയൊക്കെയാണ്. അരി എയർപോർട്ടിൽ ഇപ്പൊ ഒരു മടി, അപ്പൊ അത് പറ്റിയില്ല. ഇങ്ങനെ ബെർത്തിലാണെന്ന് വന്നാൽ നമുക്ക് സന്തോഷമാവുന്ന ഗാഡി ഇത്ര ദൂർ ജാറേ ചലോ ആപ്പിസ് ഖാനോജായ അഭി 81 അഭി കേരള 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 പൂരാ ഹോഗയാ, തമിഴ്നാട് പൂരാ ഹോഗയാ, കർണാടക പൂരാ ഹോഗയാ, ഗോവ പൂരാ ഹോഗയാ, മഹാരാഷ്ട്ര അംബോളിസെ മഹാരാഷ്ട്ര ആയ മഹാബലീശ്വർ പൂനെ ചാർ ദിൻ ലോണവാലമേ അഭി അരി എയർപോർട്ടിന് ടോട്ടൽ 1.5 ഇയർ ജേണിയെ ഓസ്ട്രേലിയ 1.5 ഇയർ ജേണി 30 കൺട്രി ഓ സിംഗപ്പൂർ ബൈ റോഡ് ഇന്തോനേഷ്യ ഫെറി ഓസ്ട്രേലിയ ഷിപ്പ് 11 കൺട്രി ബൈ റോഡ് Happy birthday to you, happy birthday to you, happy birthday to you, happy birthday to you. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് ഇറങ്ങിയിട്ടാ. അപ്പൊ മഴയ്ക്ക് ചെറുതായിട്ടൊരു ശമനം വന്നിട്ടുണ്ട്. ഇത് വലിയ നല്ല മഴയായിരുന്നു. അവര് അവിടെ കാര്യപ്പെട്ട പരിപാടിയാണ്. റൊട്ടിയും ചിക്കനും ചിക്കൻ പൊരിച്ചതും പിന്നെ ഒരു ജീര റൈസൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ഓർഡർ ചെയ്തന്ന്. ലോറി
അവിടെ മറിഞ്ഞെടുക്കും. ഇതൊരു വിജനമായ വഴിയാട്ട്, അങ്ങനെ ഇതുപോലെ ഫോറസ്റ്റ് മോഡൽ, ഫോറസ്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. വാഹനങ്ങളൊക്കെ വളരെ കുറവാണ്. ഞാൻ പറഞ്ഞ വിജനമായ സ്ഥലങ്ങൾ അത് കഴിഞ്ഞിങ്ങനെ വന്നാൽ ഇതാ പിന്നെ കൃഷികളാട്ട, നെല്ലാണ് കൃഷി. ഇവിടെയൊക്കെ നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ട്. പുഴകളൊക്കെ അങ്ങനെ കലങ്ങി മറിഞ്ഞിട്ടാണ് ഒഴുകണ കിട്ടുക. ഓക്കെ, നെൽകൃഷി കിടക്കുന്നുണ്ട്. റോഡ് കുറച്ച് മോശമാണ്. ഒരു ഗ്രാമം എന്ന് പറയട്ട, നല്ലൊരു മഴക്ക് സാധ്യത ഉണ്ട്. കാലാവസ്ഥ അങ്ങനെ ഇരട്ടായി വരുന്നുണ്ട്. നല്ല പച്ചപ്പ് എന്ന് പറഞ്ഞാൽ നല്ല പച്ചപ്പിട്ടാണ്, ഒരു കടുംപച്ച കളറാണ്. അപ്പുറം നല്ല ഇതാണ് ഫോറസ്റ്റ് ഏരിയ തോന്നുന്നുണ്ട്. ഇവിടെ അങ്ങനെ കൃഷിയൊക്കെ നടക്കുന്ന ഒരുപാട് നല്ല അടിപൊളി കാഴ്ചകളുണ്ട്. ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചു തരാം. സംഭവത്ത് റോഡ് കഴിഞ്ഞാ കുറച്ച് ഹൈറ്റ്, റോഡ് കുറച്ച് താത്തിയാന്ന് തോന്നുന്നുണ്ട്. ആദ്യത്തെ റോഡാണ് അടിയാളം തോന്നുന്ന മുകളിലാണ് കാണുന്നത്. അങ്ങനെ എന്തോ സംഭവമാണിത്. അങ്ങനെ ഇതാ വീണ്ടും മഴ എത്തിയിട്ടുണ്ട്. ഇനി 119 കിലോമീറ്റർ ഉണ്ട് നമുക്ക് അരി എയർപോർട്ടിലേക്ക് കിട്ടാം. ഇപ്പോൾ 5:47, 3 മണിക്കൂർ ഏകദേശം ഓട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 6 മണി 9 മണിക്ക് നമ്മൾ അവിടെ എത്തുള്ളൂ. അപ്പോൾ എന്തായാലും അരി എയർപോർട്ട് ഓടാൻ പറ്റില്ല. ഇന്ന് കാലാവസ്ഥ ഇത്രയും ഭയങ്കര ശക്തമായ മഴ കാരണം നമുക്ക് ഓവർ സ്പീഡിലൊന്നും വരാൻ പറ്റിയിട്ടില്ല. പല സ്ഥലങ്ങളിലും നമുക്ക് ഫോൺ എടുക്കാനേ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ഈ കവറൊക്കെ ഇട്ട് സെറ്റാക്കിയതാണ്. പക്ഷേ ഇതും തന്നെ നല്ല മഴ പെയ്താൽ നമുക്കും കണ്ടാണില്ല. അതൊക്കെയാണുള്ള വിഷയം. നമ്മൾ മുറാബാദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയുണ്ട്. 3.8 കിലോമീറ്റർ കഴിഞ്ഞാൽ മുറാബാദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് മുറബാദ അങ്ങനെ എന്തോ ഒരു സ്ഥലത്തിൻ്റെ പോകും. അവിടെ എത്തും നമ്മൾ. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമുക്കൊരു ചായ കുടിക്കണം, വണ്ടിക്ക് എണ്ണ അടിക്കണം. വേണ്ട എണ്ണ അവസാന കട്ടിക്ക് എത്തിയിട്ടുണ്ട്. ആ മുറബാദ് എന്ന് പറഞ്ഞ ടൗണിൽ നിന്ന് ഗൂഗിൾ മാപ്പ് നമ്മളെന്താ അവർ വീണ്ടും ഒരു കാട്ടിനുള്ള കൂടുതൽ എത്തിച്ചിട്ടുണ്ട്. എവിടുക്കാ പോണ് എന്താന്നൊരു ഐഡിയ കിട്ടണില്ല. നല്ല സ്റ്റേഡിയം മോഡൽ പച്ചപ്പ് അതിൻ്റെ അകത്തൊക്കെ. അതിൻ്റെ ഇടയിൽ തേക്ക് മരങ്ങളും നട്ടിട്ടുണ്ട്. തേക്ക് മരങ്ങളും പിന്നെ ഈ പച്ചപ്പുല്ലും തന്നെ ഉള്ളൂ. നമുക്ക് പമ്പ് കിട്ടിയില്ല. ഒരു 10 കിലോമീറ്ററും കൂടി ഓടിയാൽ ഓടും വണ്ടി. അതിൻ്റെ ഇടയിൽ ഒരു പമ്പ് കിട്ടണം. പോണ വഴി കണ്ടില്ല. ഇതാണ് നമുക്ക് പോകാനുള്ള വഴിട്ടാ. റോഡ് മോശം. പക്ഷെ വേറെ രണ്ട് സൈഡിൽ കരിങ്കല്ലുമൊക്കെ അങ്ങനെ പായലൊക്കെ പിടിച്ചിട്ട് വേറൊരു ഭംഗിട്ടത് കാണാൻ. ഗെയിമിലുള്ളൊക്കെ റോഡിൻ്റെ സൈഡ് പോലെ, ഗെയിമൊക്കെ കളിക്കുമ്പോൾ റോഡിൻ്റെ സൈഡ് പോലെ അല്ല ഈ കരിങ്കല്ലുണ്ടും. അതൊരു റിവർ നമ്മളെ ഫ്രണ്ടിൽ ഇട്ടിട്ട് ഒരു പാലൊക്കെ കാണണത്. എടാ ഇവിടെ എണ്ണ ഇല്ലടാ, മെഷീൻ ഓഫാണ്. എല്ലാ മെഷീനും ഓഫാ. നമുക്കൊരു പമ്പ് കിട്ടിയതാ. ഇതിനിപ്പോൾ എപ്പോഴാ വഴി നിൽക്കാന്നൊരു ഐഡിയ ഇല്ല. അതിലാണെങ്കിലോ എണ്ണയില്ല, മെഷീനൊക്കെ ഓഫാ. എന്താ ഇത് കഥ? അടുത്ത പമ്പ് ഇവിടെ എണ്ണല്ല, ഒരു കഥ. അത് എണ്ണല്ല, ഒരു കഥ. വണ്ടിയാണെങ്കിൽ നോക്കാം നിങ്ങൾ. 500 മീറ്റർ കഴിഞ്ഞാൽ ഒരു പമ്പ് ഉണ്ട്. അടുത്ത ഓടുന്ന കാണുന്നത് അവിടെ ഞാൻ എന്താ പാടുന്നു. അവിടെ കുറെ ആളുകൾ തലൊക്കെ കാണുന്നുണ്ട്. എണ്ണടിക്കാൻ വന്നാണോ വിചാരിക്കുക.
കണ്ടോ വലിയ ഇവിടെയുണ്ട്. വൈകി കുടുങ്ങാതെ രക്ഷപ്പെട്ടു. സമയം വൈകിട്ട് വൈകിട്ടല്ല കേട്ടോ, രാത്രി 7:30 ആയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് 86 കിലോമീറ്റർ ഉണ്ട്. ഈ സമയത്ത് ഓടുക എന്ന് പറഞ്ഞാൽ റിസ്ക്കാണ്. കാരണം എന്താ പറഞ്ഞാൽ റോഡ് വളരെ മോശമാണ്, പെട്ടെന്നാണ് ചെറിയ ഗട്ടറൊക്കെ റോഡിലുള്ളത്. നമ്മളെ ചെന്ന് ചാടാൻ സാധ്യത. ഹെഡ് ലൈറ്റ് നരം കുറവാണ്. അത് നമുക്ക് ഇങ്ങോട്ട് ടെൻ്റ് എടുക്കാൻ പറ്റുന്ന ടെൻ്റ് എടുക്കുക. ഇനി ഇവിടുന്ന് 2 മണിക്കൂർ ഓട്ടോ ഉള്ളൂ അരി എയർപോർട്ടിലേക്ക്. രാവിലെ അങ്ങനെ രാവിലെ പിടിക്കാം. നമ്മളിതാ ഈ പെട്രോൾ പമ്പിൽ ടെൻ്റ് എടുക്കാൻ ഇതുവരെ നമുക്ക് സമ്മതിച്ചിരുന്നിട്ടാ. ബൈ അപ്കനാം സൗരഭ് തിവാരി. സൗരഭ് തിവാരി, സതീഷ് തിവാരി, പ്രദീപ് തിവാരി. വേറെ ഇവര് സമ്മതിച്ചായിരുന്നു നമ്മള്. പക്ഷെ നമ്മളവിടെ ഒരു ഹോട്ടലിൽ പോയപ്പോൾ അവിടെ സീറ്റ് ഉണ്ട്. അപ്പൊ അവര് നിങ്ങൾക്ക് വേണം ഇതിന്റെ ഷോട്ട് കിടന്നോളിന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് പിന്നെ ടെൻ്റ് എടുക്കേണ്ട ആവശ്യമില്ല, സ്ലീപ്പിംഗ് ബാഗ് ഒക്കെ എടുക്കാം. ഓക്കെ ബൈ. ഓക്കെ ബൈ. നമ്മള് ചോദിച്ചേക്കോ ഒരു സമ്മതിച്ചു, അതാ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു കിട്ടാം. നമ്മള് വണ്ടി ഇവിടെ ഉണ്ട്, അപ്പുറത്ത് നമ്മള് ടെൻ്റ് എടുക്കേണ്ട ആവശ്യമില്ല, സ്ലീപ്പിംഗ് ബാഗ് ഇട്ടിട്ട് കിടന്നാ മതി. അപ്പൊ തട്ടെ നമ്മളെ പെട്രോൾ പമ്പ് ഒന്ന് പോന്നിട്ട് നമ്മളിവിടെയാണ് ഇന്ന് കിടക്കണേ. നമ്മളെ വണ്ടി അവിടെ നിർത്തി ഈ കാണുന്ന തിണ്ടുമ ഇവിടെ സ്ലീപ്പിംഗ് ബാഗ് ഇട്ടിട്ടാ കിടക്കണേ കിട്ടന്ന്. നമ്മളെ മച്ചാനിതാ പള്ളിയൊക്കെ കുത്തുവേത് എന്ന മാതിരി ഇരിക്കണേ, തൊപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ കാണുമ്പോ മച്ചാന്റെ പള്ളിയൊക്കെ കുത്തുവേത്തിന് ഇരിക്കണ ഇരുത്തം തോന്നുന്നുണ്ട്. മച്ചാന്റെ തലയെ തൊപ്പിയൊക്കെ നോക്കാണി. അപ്പൊ അതാ നമ്മളിവിടെ ഒന്ന് കിടന്നു. ടെന്റ് ഒന്നുമില്ല കേട്ടോ, സ്ലീപ്പിംഗ് ബാഗ് ഇടണം. പക്ഷെ കൊതു ഉണ്ടോന്ന് സംശയമുണ്ട്. അങ്ങനെ വെറുതെ ഇരുന്നപ്പോ കടിക്കുന്നുണ്ട് കൊതു. ഏതാ വേറൊരാളവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ ലോറിക്കാരൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്യണ സ്ഥലം കേട്ടോ. അവിടെ ലോറിക്കാരുണ്ട്. ഈ ഇവിടെ ഈ കാണുന്ന ആ കാണുന്ന സെല്ലാജ് ഫ്രിഡ്ജ് നിൽക്കണ അവിടെയാണ് ഇത് ഹോട്ടലുള്ളത് കേട്ടോ. നമ്മള് ഡ്രസ്സ് കാര്യമൊക്കെ അവിടെ നോക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ മഴ കൊള്ളൂല. ഇപ്പൊ ഇനി ഇവിടുന്ന് ഉറങ്ങണം. ഇറങ്ങിയിട്ട് രാവിലെ അരി എയർപോർട്ട് കഴിഞ്ഞ് 75 കിലോമീറ്റർ ഉള്ള അരി എയർപോർട്ടിലേക്ക് പോകണം. അപ്പൊ ഇന്നലെ രാത്രി നമ്മൾ ഇവിടെ കിടന്നത്. ഇവിടുത്തെ വിഷയം എന്താ പറഞ്ഞാൽ നമ്മൾ കിടന്ന് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തപ്പോൾ 1:30 ആയിക്കണ്. പിന്നെ കിടന്ന് കൊതുകൊണ്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഒരു 3:30 വരെ ഉറങ്ങിയിട്ടില്ല. പക്ഷെ 5 മണിക്ക് ഇവിടെ വിളിച്ച് ഇവിടെ ക്ലീൻ ചെയ്യണം എന്നാണ് കണ്ട്. അങ്ങനെ ആ സമയത്ത് എണീക്കുന്നത്. പിന്നെ ഒരു അരമണിക്കൂറുണ്ട് പിന്നെ അവിടെ തന്നെ കിടന്നത്. പിന്നെ ആ കിടത്ത് ഒരു 7 മണിക്ക് എണീറ്റ്. പക്ഷേ എണീറ്റപ്പോൾ നമ്മളെ വണ്ടി ഇതാ ഈ കാണുന്ന ഫ്രെയിമിൻ്റെ ചോട്ടാർത്തി. ഇതിൽ മുകളിൽ നിറച്ച് കാക്ക വന്നിട്ട് വണ്ടിമ മുഴുവൻ കാഷ്ടിച്ചണ്ട് ഇരപ്പാക്കി. എന്നിട്ട് അതൊക്കെ കഴുകി വൃത്തിയാക്കി 2 വണ്ടി എടുത്ത് പിന്നെയും വന്ന് അതേപോലെ ഇങ്ങനെ വണ്ടി സൈഡൊക്കെ മാറ്റിയിട്ടതാണ്. എന്താ നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത്. നമ്മൾ അരി എയർപോർട്ടിലേക്ക് പോകണം. ഇവിടെ 75 കിലോമീറ്റർ ഉണ്ട് അരി എയർപോർട്ടിൽ. നമ്മൾ ഇറങ്ങി ഇതാ നല്ല മഴയാണ് കേട്ടോ. ഈ കാലാവസ്ഥയാണ് നമ്മളെ യാത്രയൊക്കെ പ്രശ്നം. നമ്മൾ വിചാരിച്ച സമയത്ത് നമുക്ക് ഓടിയെത്താനൊന്നും പറ്റാത്ത ഈ ഒരു കാലാവസ്ഥ ഉണ്ട്. നല്ല നല്ല അടിപൊളി കാഴ്ചകൾ നമ്മളെ ഫ്രണ്ടിലുണ്ട്. പക്ഷേ കാലാവസ്ഥ കണ്ടില്ല. മഴയൊക്കെ പെയ്തിട്ട് വേനലൊന്നും ഇല്ലാത്ത വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റൂട്ടോ. അത് പിന്നെ 2-ാമത്തത് അതിൻ്റെ അപ്പുറത്തൊന്നും ഉണ്ടായിരുന്നു, ഞാൻ ഷൂട്ട് ചെയ്തില്ല. താഴേക്ക് നല്ല താഴ്ചയുള്ള സ്ഥലമാണ്. ഒരു റിവർ എന്താ അവിടെ ഒഴുകുന്നുണ്ട്. റിവർ എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു തോട്. അത്യാവശ്യം നല്ല താഴ്ചയുണ്ട്. ഇവിടെ നിന്ന് വെള്ളം കലങ്ങി മറിഞ്ഞു വയ്ക്കുകയായിരുന്നു. ചെറുതായിട്ട് നിന്നപ്പോൾ നമ്മുടെ ഈ ഗ്രാമത്തിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് കാണാൻ വേണ്ടി നിർത്തിയതാണ്. എന്തോ ഭംഗിന്നൊരു ഒരു പ്രത്യേക തരം കളറിട്ട പച്ച എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിന് നമ്മളെ നാട്ടിനേക്കാളും പച്ചപ്പ് ഇവിടുത്തെ ഇതിനുണ്ട്. ഒക്കെ കൃഷി നടക്കുക കേട്ടോ എല്ലാ സ്ഥലത്തും. ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയ അവിടെ കൃഷിയാണ്. ഇതൊക്കെയാണ് ഈ മലഞ്ചെരുവിൻ്റെ ഇടയിലുള്ള ഈ ഗ്യാപ്പ്. അതിലും അവർ നെൽകൃഷിയാണ് നടത്തുന്നത്. കാളനെ വെച്ചിട്ട് നിലം ഉയർന്നു നിൽക്കാം.
ചെറിയ തോട് തെങ്ങനെ ഒഴുകണ്. ചെറിയ ചെക്ക് ഡാം. പോകുന്ന റൂട്ടൊക്കെ നല്ല നല്ല സൂപ്പർ കാഴ്ചകളാട്ടോ. മഴ നിന്നതുകൊണ്ട് നമുക്ക് നല്ല രസത്തിൽ ഇങ്ങനെ ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. പതുക്കെ പോകണുള്ളൂ. നല്ല പച്ചപ്പാണ്. നമുക്കിത് അരിയർ ഫോർട്ട് ലൊക്കേഷൻ കാണിച്ചിട്ട് ഒരു ഗ്രാമത്തിനുള്ളിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ റോഡ് കഴിഞ്ഞെന്ന് എഴുതി. അപ്പോൾ ഇവിടെ ചോദിച്ചത് പറഞ്ഞ് ഈ റോഡാണെന്ന്. ചെറിയ ചെറിയ കുടിലുകളില്ല. കർഷകരാണ് ഇവരൊക്കെ. ഇനിയും 30 കിലോമീറ്റർ ഉണ്ട് അരിയർ ഫോർട്ടിക്ക്. പക്ഷെ എന്തെങ്ങനെ കൊടുത്ത് കറക്കണമെന്നോ. റൂട്ട് എന്ന് പറഞ്ഞത് രക്ഷയില്ലാത്ത റൂട്ടാട്ടാ. പച്ചപ്പാണ്ട് കണ്ട് പൂതി തീരും. റൂട്ടിൽ കുറേ അങ്ങോട്ട് യാത്ര ചെയ്തപ്പോൾ വീണ്ടും അതുപോലുള്ള ഗ്രാമത്തിലെത്തി. നമുക്ക് ഗൂഗിൾ മാപ്പ് ഉൾവൈകളാന്ന് തോന്നുന്നു കാണിച്ചു തരുന്നത്. അപ്പോൾ ഒരു മെയിൻ റോഡ് കാണിട്ട. ഈ സ്ഥലത്തിന് ഇന്ത്യയിലെ സ്വിറ്റ്സർലാൻഡ് എന്ന് വിളിക്കേണ്ടി വരും കേട്ടോ. അത്രയും മനോഹരമായ ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. പ്രതികൂലം റോഡിന്റെ അവസ്ഥ എങ്ങനെ. നമുക്ക് ഉദ്ദേശ സമയത്ത് ഓടി എത്താൻ പറ്റുന്നില്ല. വിശന്നിട്ട് വയ്യ. ഒരു സാധന ഒരു കട പോലെ ഈ വൈക്ക് കണ്ടിട്ടില്ല. എന്തെങ്കിലും മുട്ടായി എന്തെങ്കിലും മെയിൻ തന്നാലും മതി. വയറ്റ് കണിച്ചല്ല അത് വരെ കിട്ടാനൊരു സ്ഥലമില്ല. അവിടെ തുടങ്ങിയതാ ഇത് ഫുള്ള് കവർ ചെയ്ത് ഇവിടെ അരിയർ ഫോർട്ട് ഇവിടെ ഉണ്ട്. ഇവിടെ ഇതും ആദ്യത്തെ ഒരു വർഷത്തേന്. ഈ രണ്ട് സൈഡത്ത് ഏപ്രിൽ 28. ഇതും ഈ സൈഡിലുണ്ട്. ഇത് രണ്ടും ആദ്യത്തെ ഒരു വർഷത്തെ ഇന്ത്യ നേപ്പാൾ ഭൂട്ടാന്റെ. പോയി നോക്ക.
നമ്മള് അരി എയർപോർട്ട് ട്രക്ക് അയാളെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ വിശന്നിട്ട് വയ്യ, ഒരു ഹോട്ടലാ ഒരു ചെറിയ ഷോപ്പ് പോലും നമ്മള് കണ്ടില്ല. കറങ്ങി നടക്കണം. നമ്മൾ കൂടുതൽ കുറച്ച് മലയാളീസിനെ കണ്ട, അവര് പറഞ്ഞു ഈ റൂട്ടിൽ പോയാൽ ചിലപ്പോ ഉണ്ടാവും എന്ന് പറഞ്ഞു. നമ്മൾ അവിടുന്ന് കൊറേ കണ്ട് മുന്നോട്ട് പോന്ന് ഒരു ഹോട്ടലിൽ തപ്പിട്ട് ഒരു കട, ഒരു മുട്ടായി കട ഉണ്ടെങ്കിൽ രണ്ട് മുട്ടായി വേഗം കഴിച്ചാൽ മതി, കുറച്ചൊക്കെ പിടിച്ചു കയറി. ഒരു കട പോലില്ല, എല്ലാത്തിലും ഇടങ്ങി. ഗതി കെട്ടിട്ട് കയറിയതാണ് അയക്ക്. അവിടെ ഒന്നാമത് പിന്നെ നല്ലപോലെ ഷൂട്ട് ചെയ്യാൻ പറ്റണില്ല, അവിടെ പാട്ടിട്ടിരിക്കണ കോപ്പിറൈറ്റ് വരും. വൃത്തി എന്ന് പറഞ്ഞിട്ടല്ല, ഫുള്ള് ഈച്ച. അതിൻ്റെ പുറത്ത് ആളുകൾ കഴിച്ച പാത്രം അവിടെ മാറ്റി വെച്ചിട്ട് അതിങ്ങനെ വന്ന് നായ നക്കിയിട്ടും വെറുത്തു പോയി. എന്തോ ഒരു ബ്രെഡിൻ്റെ ഉള്ളിൽ എന്തോ ഒരു മസാല ഒക്കെ തേച്ചൊരു സാധനം രണ്ടാടുത്ത് തന്നോളൂ. അതും അത്രയും വിശപ്പുള്ളതുകൊണ്ട് കഴിച്ചല്ലേ കൈക്കൂലായിരുന്നു. ഇത് നമ്മളെ മച്ചാൻ്റെ വണ്ടിയിൽ എണ്ണ കഴിയാനായിരിക്കും. ഒരു 12 കിലോമീറ്റർ കൂടി ഒരു പമ്പ് കീടുന്നു. എണ്ണ അടിച്ച് എൻ്റെ വണ്ടിയിലും എണ്ണ കുറവ് തന്നെയാണ്. ഇപ്പോൾ എണ്ണ അടിച്ചിട്ട് ഇനി അരി എയർപോർട്ട് കയറുന്നുള്ളൂ. എന്താ ഈ കാണുന്നത്? ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ് നമ്മളെ കണ്ണുമ്പ് കാണുന്നത്. പറയാൻ വാക്കുകളില്ല. അതിനൊന്നും കൃഷിയായിട്ടു. ഓ, മലകളൊക്കെ നോക്കാണ്, എന്ത് ഭംഗിയായി സ്ഥലം എന്ന് പറയും. അരി എയർപോർട്ടിൻ്റെ ബേസ് ക്യാമ്പിലെത്തിയിട്ടുണ്ട്. ഒരാൾക്ക് ടിക്കറ്റ് എന്ന് പറഞ്ഞത് 30 രൂപ, ബൈക്ക് വർക്കിയാൻ 20 രൂപ. ഇതൊക്കെ ഗൂഗിൾ പേ നടക്കൂല, ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കണം. എന്നിട്ട് നമ്മൾ ട്രക്കിങ് അരി എയർപോർട്ടിൻ്റെ ബേസ് ക്യാമ്പിന്നതാ സ്റ്റെപ്പ് ഉള്ള അവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ട്, എനിക്കറിയില്ല ഞാൻ കയറുമോ എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അരി എയർപോർട്ട് കയറുന്ന വീഡിയോ മറ്റൊരു വീഡിയോ നമുക്ക് ചെയ്യാം, കാരണം ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. നമ്മൾ ഇന്നലെ തുടങ്ങിയ യാത്രയാണ്. അരി എയർപോർട്ടിൻ്റെ കിടിലം വീഡിയോസ് നിങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാത്ത. അതുവരേക്കും ബൈ ബൈ.